നമസ്കാരം. ഇന്ന് ദുഃഖവെള്ളിയാണ്. യേശുക്രിസ്തു മരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മകൾ പുതുക്കാൻ പള്ളിയിൽ പോകുന്നു, ആരാധന നടത്തുന്നു, കുരിശുമല കയറുന്നു. ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക. യേശുക്രിസ്തു സഹിച്ച പീഡനങ്ങൾ ഓരോ വ്യക്തിയും മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഓർമ്മകളിൽ നിറഞ്ഞ് വേദനയോടെ സങ്കടത്തോടെ അവൻ്റെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു മല കയറുന്നു. ഞാനിന്ന് വാഗമണിലാണ്. വർഷങ്ങളായി പതിവ് തെറ്റിക്കാതെ വാഗമൺ മല കയറാറുണ്ട്. ഇന്നും ഞാനത് ചെയ്യുന്നു. ഏറ്റവും അധികം ആളുകൾ മല കയറാൻ എത്തുന്നത് മലയാറ്റൂർ മലയിലാണ്. ആ മലയാറ്റൂർ മല വലിയൊരു മലയാണ്. ഒരിക്കലെങ്കിലും മലയാറ്റൂർ മല കയറുക എന്നത് ഓരോ ക്രൈസ്തവൻ്റെയും ആഗ്രഹമാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും പോവാറുണ്ട്. പക്ഷെ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് അവനവൻ്റെ ഇടവകകളിലെ ഒരു മല കയറുകയാണ്. ഇപ്പൊ എന്റെ ഇടവക ഉമ്മിക്കുപ്പയാണ്. ഉമ്മിക്കുപ്പ എന്ന് പറയുന്നത് എരുമേലി പഞ്ചായത്തിന്റെ അങ്ങേ അതിർത്തിയാണ്. പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്, ശബരിമലയുടെ അടുത്താണ്. ഈ ഉമ്മിക്കുപ്പയിൽ നിന്നും ഞങ്ങൾ മല കയറാൻ പോകുന്നത് പാറക്കടവ് മലയിലാണ്. ആ മല കയറി കുരിശിന്റെ വഴി ചൊല്ലി ഞങ്ങൾ മടങ്ങിയെത്തും. അതുപോലെ എല്ലാവർക്കുമുണ്ട്. മലയാറ്റൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനങ്ങൾ എത്തുന്ന കുരിശുമലകളിൽ ഒന്നാണ് വാഗമൺ. എന്താണ് ഈ കുരിശിന്റെ വഴി എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. യേശു ക്രിസ്തുവിന് ശേഷം ഏതാണ്ട് 300 വർഷത്തോളം അതിശക്തമായ പീഡനങ്ങളായിരുന്നു ക്രിസ്തു വിശ്വാസികൾ ഏറ്റുവാങ്ങിയത്. ആ പീഡനങ്ങളേറ്റ് ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്, യേശുവിന്റെ ശിഷ്യന്മാരടക്കം. പക്ഷെ 300 വർഷം കൊണ്ട് ക്രിസ്തു വിശ്വാസം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പടർന്നു. ഒടുവിൽ വിശ്വാസികൾ അവരുടെ സ്വത്വം വീണ്ടെടുത്തു. അങ്ങനെ യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ച് ഗാഗുൽത്താമരയിലേക്ക് പോയ ആ സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടകരെത്തി തുടങ്ങി. ആ തീർത്ഥാടനത്തിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകമെമ്പാടും ആളുകൾ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവം മുതൽ കുരിശുമരണം വരെയുള്ള സംഭവങ്ങൾ ആചരിക്കാൻ തുടങ്ങി. അതാണ് കുരിശിന്റെ വഴിയായി, അല്ലെങ്കിൽ വേ ഓഫ് ദ ക്രോസ് എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെട്ടു തുടങ്ങിയത്. പീഡാനുഭവത്തിന്റെ തൊട്ടു മുമ്പത്തെ ഞായറാഴ്ച യേശു ക്രിസ്തു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി നഗരപ്രദക്ഷിണം നടത്തിയിരുന്നു. അന്ന് യേശു ക്രിസ്തുവിന് ജയ് വിളിച്ചുകൊണ്ട് നഗരവാസികൾ ഒരുമിച്ച് കൂടിയിരുന്നു. അതിന്റെ ഓർമ്മയാണ് ഓശാന ഞായറാഴ്ച. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ചയാണ് വലിയ വാരം, അല്ലെങ്കിൽ വിശുദ്ധ വാരം എന്ന പേരിൽ ക്രൈസ്തവർ ആഘോഷിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച, അതായത് ഇന്നലെ, അന്ന് യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അടുത്തിരുത്തി ഒരപ്പം മുറിച്ച് 12 പേർക്കും കൊടുത്തതിന്റെ ഓർമ്മയാണ് പെസഹ വ്യാഴാഴ്ച ആഘോഷിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച, അതായത് ഇന്ന്, യേശു ക്രിസ്തുവിനെ പീലാത്തോസ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിടാൻ ശ്രമിക്കുന്നെങ്കിലും ആൾക്കൂട്ടം അനുവദിക്കുന്നില്ല. അന്ന് മുതൽ യേശു ക്രിസ്തു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട് അവിടെ നിന്ന് ഗാവുൽത്താമല കയറി കുരിശിൽ മരിച്ച് മൃതദേഹം അടക്കുന്നത് വരെയുള്ള പ്രവർത്തികൾ നടക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. പിന്നെ 3-ാം നാൾ, അതായത് ഞായറാഴ്ചയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്റർ എന്ന നിലയിൽ ലോകം ആഘോഷിക്കുന്നത്. ഇവിടെ പലരും മറന്നുപോകുന്ന ഒരു കാര്യം, കുരിശിൽ മരിച്ച യേശു ക്രിസ്തു അല്ല, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കാതൽ എന്നതാണ്. കുരിശിൽ മരിക്കാൻ ആർക്കും സാധിക്കും, പക്ഷെ ഉയർത്തെഴുന്നേൽക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത് കുരിശിൽ മരിച്ചതല്ല, കുരിശുമരണത്തിലൂടെ ലോകത്തെ വീണ്ടെടുക്കാൻ ഉയർത്തെഴുന്നേറ്റതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷമാക്കുന്നത്. ഏറ്റവും സങ്കടകരമായ ഓർമ്മയാണ് യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും. 14 സ്ഥലങ്ങളിലായി പ്രാർത്ഥനയും ധ്യാനവും പാട്ടുമായാണ് കുരിശിന്റെ വഴി പൂർത്തിയാവുന്നത്. നോമ്പുകാലം തുടങ്ങി അന്നു മുതൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാ പള്ളികളിലും കുരിശിന്റെ വഴി നടക്കുന്നുണ്ട്. ഞാൻ പേരൂർക്കട ലൂർദ്ഹിൽ പള്ളിയിൽ പോകുമായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും കുരിശിന്റെ വഴി കൂടാൻ. അതിന്റെ സമാപനമാണ് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നടക്കുന്നത്. മലയാളത്തിൽ ഏറ്റവും അധികം ആളുകൾ ചൊല്ലുന്ന കുരിശിന്റെ വഴി ആബേലച്ചൻ എഴുതിയുണ്ടാക്കിയതാണ്. ആബേലച്ചനെ നമുക്കൊക്കെ അറിയാം. ജയറാമിനും കലാഭവൻ മണിക്കും ലാലിനും സിദ്ധിക്കിനുമൊക്കെ സിനിമയിലേക്ക് അവസരമൊരുക്കി കൊടുത്ത അപൂർവ പ്രതിഭയായിരുന്നു ആബേലച്ചൻ. അദ്ദേഹമാണ് കലാഭവൻ എന്ന പേരിൽ കൊച്ചിയിൽ ഒരു കലാസംഘം തുടങ്ങിയതും, ആ കലാഭവനാണ് മിമിക്സ് പരേഡ് എന്ന കലാരൂപത്തിന് കേരളത്തിൽ രൂപം കൊടുത്തതുമൊക്കെ. ഈ ആബേലച്ചൻ ഒരു മഹാപണ്ഡിതനായിരുന്നു. കോഴിക്കോട് ദേവഗിരി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ദീപിക ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ദീപിക ചിൽഡ്രൻസ് ലീഗ്, അല്ലെങ്കിൽ DCL എന്ന പ്രസ്ഥാനത്തിന് തുടക്കക്കാരനാണ്. കൊച്ചേട്ടൻ എന്ന പേരിൽ കുട്ടികളുടെ കൂട്ടുകാരനായിരുന്നു. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ സഭാതലവനായിരുന്നപ്പോൾ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം എഴുതിയുണ്ടാക്കാൻ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. സുറിയാനിയിലെ പ്രാർത്ഥനകൾ, ആ സുറിയാനി പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതേപടി മലയാളത്തിലേക്ക് ഭക്തി ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയത് ആബേലച്ചനായിരുന്നു. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ, ഈശ്വരനെ തേടി ഞാൻ നടന്നു തുടങ്ങി അസാധാരണമായ ആയിരക്കണക്കിന് ഗാനങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എഴുതിയൊരു ധ്യാനമാണ് ഗാനവും പ്രാർത്ഥനയും ഉൾക്കൊള്ളുന്ന ഈ കുരിശിന്റെ വഴി. ചെറിയ പുസ്തകമാണ്, ഇത് വായിക്കാത്ത ഒരു ക്രിസ്ത്യാനി പോലും ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല.
ഇതാണ് കുരിശിന്റെ വഴിയായി ആഘോഷിക്കുന്നത്. 14 സ്ഥലങ്ങളിലും ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ പലതും കരയിച്ചുകൾ, യേശു ക്രിസ്തുവിന്റെ സങ്കടകരമായ വേദനാജനകമായ എപ്പിസോഡുകൾ പലതുമുണ്ട്. ഞാൻ അതിലെ 3-ാം സ്ഥലത്തിൽ ചില ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ, അവിടുന്ന് മുഖം കുത്തി നിലത്തു വീഴുന്നു, മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു, യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു, പട്ടാളക്കാർ അടിക്കുന്നു, ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു, അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവരാരുമില്ല. ഓടിയൊളിക്കുവാൻ എനിക്കിടവുമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. ഇങ്ങനെയാണ് പ്രാർത്ഥനകൾ. പാട്ടുകളും അസാധാരണമായ കരളലിയിപ്പിക്കുന്നതാണ്. 6-ാം സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപുള്ള ഗാനത്തെ ഒരു വരി. വാടിത്തളർന്നു മുഖം, നാഥന്റെ കണ്ണുകൾ താണു മങ്ങി, വേറോനിക്കാമിഴി നീർ തൂകിയ ദിവ്യാനനം തുടച്ചു, മാലാഖമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പൂനിലാവേ, താപോർ മാമല മേലെ നിൻമുഖം സൂര്യനെ പോലെ മിന്നി, ഇന്നാ മുഖത്തിൻ്റെ ലാവണ്യമൊന്നാകെ മങ്ങി ദുഃഖത്തിൽ മുങ്ങി. ഇങ്ങനെ കരളലിയിക്കുന്ന പാട്ടുകളോടുകൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അസാധാരണമായ ഒരു ജീവിതാനുഭവത്തിൻ്റെ ഓർമ്മയാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴി ചൊല്ലി യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയും ആശംസയും, എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസയും.